അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മളൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സിമ്പിൾ ആൻഡ് ഈസി പനീർ കറിയാണ്. കുറേ ഇൻഗ്രീഡിയൻസും ഒന്നും ഇല്ലാത്ത ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പനീർ കറിയാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. അതിനോടൊപ്പം ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തണേ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായി ഒരു വലിയ സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ അതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിടി ചെറിയ ജീരകം ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണക്കൊന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. അതിലേക്ക് മീഡിയം സൈസ് 2 വലിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത 2 വലിയുള്ളി അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റിയെടുക്കാം. അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഞാൻ 3 പച്ചമുളകാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി ചേർക്കുന്നതായിരിക്കും നല്ലത്, എന്നാലേ ഒരു കളർ കിട്ടുള്ളൂ. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 3 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായി സോട്ട് ആവണം. ഇതുവരെ ഇളക്കി കൊടുക്കണം. ഞാൻ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇതെല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ഒരു പനീർ കറിയാണ്. വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് മൂടി വെച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് ഞാൻ 2 വലിയ തക്കാളിയുടെ പൾപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ പേസ്റ്റൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തീരെ പുളിയില്ലാത്ത 1/2 കപ്പ് തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തൈരും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അതിലേക്ക് ഹോം മെയ്ഡ് പനീറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 500 ഗ്രാം പനീറുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ബോയിലായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, തിക്ക് കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്യാം. ലാസ്റ്റായിട്ട് ഞാനിവിടെ കസൂരി മേത്തിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊരു 1 ടീസ്പൂൺ കസൂരി മേത്തി ഉണ്ടാവും. ഇത് കയ്യിലുണ്ടെങ്കിൽ മറക്കാതെ ചേർത്ത് കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന സാധനം. അപ്പോൾ നമ്മുടെ പനീർ കറി ഈസി ആയിട്ട് തയ്യാറായിരിക്കുകയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ കറിയാണ്. നമുക്കതിൻ്റെ മേലെ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കുക. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി നമുക്ക് കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് എന്നത്തെയും പോലെ ഫീഡ്ബാക്സ് അറിയിക്കണം.